മക്കളെ, ആന വന്നു, ആന വന്നു, നിങ്ങളെ കാണാൻ ആന വന്നു. ഉയ്യോ, എന്തു വലിയൊരു ആനയാ! ഇതാണ് കരയിലെ ഏറ്റവും വലിയ ജീവി, ആന. ഈ ആനയെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം. ആനയെ കണ്ടോ നിങ്ങൾ? ദേ, നിങ്ങൾക്ക് വേണ്ടിയാണ് അജിതാമ്മ ഒരു കുട്ടി ആനയെ കൊണ്ടുവന്നിരിക്കുന്നത്. കേട്ടോ, നമുക്ക് ആനയെക്കുറിച്ചൊരു പാട്ട് പാടാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ? തുടങ്ങാം. ഓൺലൈൻ പഠനത്തിന് 3D സംവിധാനം അധ്യാപിക ശ്രദ്ധേയയാകുന്നു. ഓൺലൈൻ പഠനത്തിന് 3D സംവിധാനം ഉപയോഗിച്ച് പഠന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി ഒരു സ്വകാര്യ സ്കൂൾ അധ്യാപിക. പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്ന് സാങ്കേതിക മികവോടെ അണിയിച്ചൊരുക്കിയ ഓൺലൈൻ ക്ലാസ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തതോടെ അധ്യാപികയും ശ്രദ്ധേയയാവുകയാണ്. ആറ്റിങ്ങൽ സ്വദേശിയായ അജിതയാണ് ഇത്തരത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ് നടത്തിയിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചപ്പോൾ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ വലിയ ഭീഷണി നേരിടാൻ തുടങ്ങി. മികവുറ്റ സംവിധാനങ്ങൾ ഒരുക്കി സർക്കാർ നടത്തുന്ന ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വലിയ വിദ്യാർത്ഥി പങ്കാളിത്തം ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. അധ്യാപകരുടെ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്താനും ഈ സംവിധാനത്തിലൂടെ സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ കേരളത്തിലെ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ സംവിധാനത്തിന് സമാന്തരമായ ഒരു ഓൺലൈൻ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് അധ്യാപകർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളുമായി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. ഇപ്പോൾ ആന എന്ന് പറയുമ്പോൾ കൺമുന്നിലേക്ക് ആന നടന്നു വരുന്നത് അവതരിപ്പിക്കുന്നതുൾപ്പെടെ വൈവിധ്യമാർന്ന രീതിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുകയാണ് മിക്ക അധ്യാപകരും. ആ വഴി പോകുന്നതാര്? ആറാട്ടുകാവിലെ ആന. ആ വഴി പോകുന്നതാര്? ആറാട്ടുകാവിലെ ആന. ഈ വഴി പോകുന്നതാര്? ഈറ്റക്കാട്ടിലെ ഈച്ച. ഈ വഴി പോകുന്നതാര്? ഈറ്റക്കാട്ടിലെ ഈച്ച. ആനയും ഈച്ചയും എങ്ങോട്ട്? ആ വഴി ഈ വഴി മുന്നോട്ട്. ആറ്റിങ്ങൽ സ്വദേശിയായ അജിത 3D സംവിധാനമാണ് തന്റെ ഓൺലൈൻ ക്ലാസ് ചിട്ടപ്പെടുത്താനായി ഉപയോഗിച്ചത്. എൻ്റെ പേര് അജിത. ഞാൻ ക്രൈസ്റ്റ്നർ പബ്ലിക് സ്കൂളിലെ ടീച്ചറാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്നൊരു പഠന രീതിയിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഞാൻ 17 വർഷമായി ഈ അധ്യാപന രംഗത്തുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് കടന്നപ്പോൾ ശരിക്കും ഒരു ഞെട്ടലോടെയാണ് അത് നോക്കിക്കണ്ടത്. കാരണം സാങ്കേതിക വിദ്യകളൊന്നും എനിക്ക് വശമില്ല. എന്നെ പോലെ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് എൻ്റെ കൂട്ടുകാരും ഒക്കെയുണ്ട്. ഞങ്ങൾ ഇതിനു വേണ്ടി ഓൺലൈൻ ക്ലാസ് എന്ന രീതിയിലേക്ക് പഠനം വഴിമാറിയപ്പോൾ തീർച്ചയായും ഞങ്ങൾക്കത് പഠിക്കേണ്ടി വന്നു. അപ്പോൾ സാങ്കേതിക വിദ്യയിലൂടെ ക്ലാസ്സുകൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സാങ്കേതിക വിദ്യ പഠിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇതിലേക്ക് കടന്നത്. അതിൻ്റെ എല്ലാ വശങ്ങളും, ഒരുവിധം എല്ലാ വശങ്ങളിലേക്കും കടന്നു ചെന്ന് വളരെ മനോഹരമായ രീതിയിൽ ഈ വീഡിയോസ് കുട്ടികളുടെ കയ്യിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിയത്. അതിലൂടെ ഞാൻ സ്വന്തമായി പാട്ടുകളും കഥകളും എഴുതിയുണ്ടാക്കി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ അത് മനോഹരമാക്കാനും കുട്ടികൾക്ക് വളരെ വേഗം, കാരണം 6 വയസ്സുവരെയുള്ള കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്നതിൻ്റെ വിഷമം എത്രയാണെന്ന് ഇപ്പോൾ എല്ലാ രക്ഷകർത്താക്കളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് വളരെ എളുപ്പത്തിൽ അവർക്ക് മനോഹരമായ രീതിയിൽ മറന്നു പോകാതെ അവരുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ പഠനം വൈവിധ്യമാക്കുവാനുള്ള ശ്രമം ഞാൻ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് 3D അനിമേഷൻ എൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. അത് വളരെയേറെ എനിക്ക് പ്രോത്സാഹനമാണ്, രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നായാലും ആ വീഡിയോ കണ്ട എല്ലാവരുടെയും, എൻ്റെ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും കുഞ്ഞു മക്കളുടെ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളിപ്പോൾ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് ശരിക്കും രക്ഷകർത്താക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും കുട്ടികളുടെയും ഇടയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. പക്ഷേ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും കാണുന്നു, മറ്റ് ചാനലുകളിൽ വരുന്നു, അവരെ എല്ലാവരും അറിയുന്നു അവരെന്താ ചെയ്യുന്നതെന്ന്. ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയപ്പെടാതെയും ശ്രദ്ധിക്കപ്പെടാതെയും പോവുകയാണ്. ആ ഒരു സമയത്താണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നോട് പറഞ്ഞതിന് പ്രകാരം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിലേക്ക് എൻ്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് എല്ലാ കുട്ടികൾക്കും അത് ഉപകാരപ്പെടട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനത് തുടങ്ങിയത്.
നല്ല രീതിയിലുള്ള പ്രതികരണമാണ് എനിക്കതിന് കിട്ടിയത്. ഒരുപാട് പേരത് കാണുകയും ആ ചാനലിലൂടെ വീഡിയോ കണ്ട് എന്നെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സാങ്കേതിക പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഈ അധ്യാപിക ഇന്റർനെറ്റ് വഴി ഈ സാങ്കേതികത പഠിച്ചുകൊണ്ടാണ് വേറിട്ട ഒരു വഴി തുറന്നത്. സർക്കാർ സംവിധാനത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ പ്രത്യക്ഷപ്പെടുന്ന അധ്യാപകരിൽ പലരും ഒന്നിന്റെ പകർപ്പുകളാവുമ്പോൾ അൺഎയ്ഡഡ് മേഖലയിലെ ഈ അധ്യാപിക ഒന്നിന്റെയും പകർപ്പാകാതെ മികച്ച മാതൃകയാവുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. മലയാളം പഠിക്കുവാനുള്ള സന്തോഷമാണോ? നിങ്ങളുടെ മാമിനെ കണ്ടില്ലല്ലോ, എവിടെയാണ്? എന്താ മിന്നു, നീ എന്നെ വിളിക്കുവാണോ? എനിക്കറിയാലോ എന്റെ മക്കളെ കാണാൻ കൃത്യമായി അജിതാമ്മ വരും. HP News, ആറ്റിങ്ങൽ.